ആലുവയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 8-വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി. പ്രതി തിരുവനന്തപുരം സ്വദേശി ക്രിസ്റ്റി പിടിയിൽ. ആക്രമണം ആവർത്തിച്ചത് പോലീസ് അനാസ്ഥയുടെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ്. കുറുമശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ച നിലയിൽ. അമ്പാട്ടുപറമ്പിൽ ഗോപി, ഭാര്യ ഷീല, മകൻ ഷിബിൻ എന്നിവരാണ് മരിച്ചത്. ഷിബിന്റെ സാമ്പത്തിക ഇടപാടുകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംശയം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ സിപിഎം പ്രാദേശിക നേതാക്കളെ ഇഡി ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ്, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അരവിന്ദാക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ രാജേഷ്, ജിജോ അടക്കം 4 പേരെയാണ് ചോദ്യം ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആലുവയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 8-വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി. 8-വയസ്സുകാരി അപകടനില തരണം ചെയ്തു. എന്നാൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ട്. ഇതിനാൽ കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തി. അതിഥി തൊഴിലാളികളുടെ മകളെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നുതള്ളിയതിൻ്റെ നടുക്കം മാറും മുൻപാണ് ആലുവയിൽ നിന്ന് വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വാർത്ത എത്തിയത്. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 8-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയാണ് ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. ചാത്തൻപുറത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെയാണ് അർദ്ധരാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ തട്ടിക്കൊണ്ടുപോയത്. അമ്മയും കുട്ടിയുടെ സഹോദരിമാരും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അയൽവാസിയായ സുകുമാരനാണ് കുട്ടിയുമായി ഒരാൾ നടന്നു നീങ്ങുന്നത് ജനലിലൂടെ കണ്ടത്. കനത്ത മഴയും ഇരുട്ടും കാരണം ആളെ തിരിച്ചറിഞ്ഞില്ല. ഉടൻ തന്നെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെ വിളിച്ചുണർത്തി സംഘമായി തിരച്ചിലിന് പുറപ്പെട്ടു. തൊട്ടുമുന്നിൽ താമസിക്കുന്ന അബൂബക്കർ അടക്കമുള്ളവർ കനത്ത മഴയിലും ഊടുവഴികളിലൂടെ തിരച്ചിൽ തുടർന്നു. വീടുകളിൽ നിന്ന് അല്പം അകലെയുള്ള പാടത്തും തിരഞ്ഞവർ പ്രധാന റോഡിലെത്തി. അടച്ചിട്ട കടമുറുക്കി പരിസരത്ത് നിൽക്കുമ്പോഴായിരുന്നു പ്രധാന വഴിയിലൂടെ കുട്ടി വിറങ്ങലിച്ചുകൊണ്ട് നടന്നു വന്നത് കണ്ടത്. കുട്ടി ഹിന്ദിയിൽ സംസാരിച്ചപ്പോഴാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത്. കുട്ടിയെ തിരിച്ചു വീട്ടിലെത്തിച്ചപ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അമ്മയെ വിളിച്ച് തുറപ്പിച്ചു. കുട്ടിയെ കണ്ട അമ്മ ഞെട്ടി നിലവിളിച്ചു. പിന്നാലെ നാട്ടുകാർ പോലീസിനെ വിളിക്കുകയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. പ്രതിക്കായി തിരച്ചിൽ വ്യാപിപ്പിച്ച പോലീസിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തോട്ടുമുഖം ഭാഗത്തുനിന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ കിട്ടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. മീഡിയ ടൈം, ആലുവ. ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി ക്രിസ്റ്റിലാണ് പിടിയിലായത്. ആലുവയിലെ ബാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 2022 നവംബറിൽ പെരുമ്പാവൂരിൽ മോഷണക്കേസിൽ ഇയാൾ പിടിയിലായിരുന്നു. CCTV ദൃശ്യങ്ങളിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാൾ പാറശാല ചെങ്കൽ സ്വദേശിയായ ക്രിസ്റ്റിലാണെന്ന നേരത്തെ സംശയമുണ്ടായിരുന്നു. ഇയാൾ 2017 മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച കേസിലും പിടിയിലായിട്ടുണ്ടെന്നാണ് വിവരം. ഈ കേസിൽ പിന്നീട് ജാമ്യത്തിലിറങ്ങിയതാണെന്നും രാത്രി മാത്രമാണ് ഇയാൾ വീടിന് പുറത്തിറങ്ങാറുള്ളതെന്നും ഇയാളുടെ സമീപവാസികൾ പറഞ്ഞു. മകൻ 1.5 വർഷം മുൻപ് ആലുവയിലേക്ക് പോയതാണെന്ന് ക്രിസ്റ്റലിൻ്റെ മാതാവും പ്രതികരിച്ചിരുന്നു. 18 വയസ്സു മുതലാണ് ഇയാൾ മോഷണം ആരംഭിച്ചത്. മൊബൈൽ ഫോൺ മോഷണമാണ് പതിവ്. പകൽ മുഴുവൻ വീട്ടിലിരുന്ന ശേഷം രാത്രി പുറത്തിറങ്ങുന്നതാണ് ജീവിത രീതി. പിന്നീട് രാവിലെയാണ് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നത്. മൊബൈൽ മോഷണം പതിവാക്കിയ ഇയാളുടെ മുറിയിൽ നിരവധി മൊബൈൽ ഫോണുകൾ സൂക്ഷിച്ചിരുന്നതായും വിവരങ്ങളുണ്ട്. രാത്രി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ മകൻ ചീത്ത വിളിക്കുമെന്നാണ് മാതാവും ഇയാളെക്കുറിച്ച് പറയുന്നത്. മീഡിയ ടൈം, ആലുവ. ആലുവയിൽ പെൺകുട്ടിക്ക് നേരെ ആക്രമണം ആവർത്തിച്ചത് പോലീസ് അനാസ്ഥയുടെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയാകുന്ന നാടായി കേരളം മാറിയെന്ന് സതീശൻ വിമർശിച്ചു. പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമല്ല. ആലുവ പാലസിൽ മുഖ്യമന്ത്രിക്ക് ആവശ്യത്തിന് പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. തൊട്ടടുത്താണ് കുട്ടി ബലാത്സംഗത്തിനിരയായതെന്നും VD സതീശൻ വിമർശിച്ചു. പോലീസ് പെട്രോളിങ്ങോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. പോലീസ് പെട്രോളിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് പോലീസിന് ആവശ്യമായ ഫോഴ്സ് ഇല്ലെന്നാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ താമസിച്ചിരുന്ന ആലുവ പാലസ് മുഴുവൻ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് എന്നത്
നമ്മളെല്ലാവരെയും ലജ്ജിപ്പിക്കേണ്ടതാണ്. സത്യത്തിൽ ഇതിങ്ങനെ നിരന്തരമായി ഉണ്ടാവുകയും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവം എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. സംസ്ഥാനത്തുടനീളം വ്യാപകമായി ഇതുപോലെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പോലീസ് നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ജോലി എന്താ? 94 വയസ്സുകാരനായ ഗ്രോവാസു മുദ്രാവാക്യം വിളിച്ചതിന് വായു ഒത്തിപ്പിടിക്കുന്ന പോലീസ്, അപമാനകരമാണ്. തൊപ്പി കൊണ്ട് അയാളുടെ തലമറയ്ക്കുന്ന പോലീസ്, എന്നു മുതലാണ് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പോലീസ് 94 വയസ്സുകാരന്റെ വായു ഒത്തിപ്പിടിക്കാൻ തുടങ്ങിയത്? കുറുമശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗൃഹനാഥനെയും ഭാര്യയെയും 35-കാരനായ മകനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 3 പേരാണ് കുറുമശ്ശേരിയിലെ ഒരു കുടുംബത്തിൽ നിന്നും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അമ്പാട്ടുപറമ്പിൽ ഗോപി, ഭാര്യ ഷീല, മകൻ ഷിബിൻ എന്നിവരാണ് മരിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. രാവിലെയാണ് 3 പേരെയും മരിച്ച നിലയിൽ കണ്ടത്. ഷിബിൻ്റെ സാമ്പത്തിക ഇടപാടുകളാണ് ഇത്തരത്തിൽ കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സംശയത്തിലാണ് പോലീസ്. വിദേശത്തേക്ക് ആളുകളെ ജോലിക്ക് കൊണ്ടുപോകുന്നതിനായി ഷിബിൻ നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയിരുന്നു. ശേഷം മറ്റൊരു ഏജന്റിന് പണം കൈമാറി. എന്നാൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. പണം നഷ്ടമായതോടെ നിരവധി ആളുകൾ തങ്ങളുടെ പണം തിരികെ ആവശ്യപ്പെട്ട് ഇവരെ സമീപിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ചെങ്ങമനാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. നന്മയുടെ കൂട്ടായ്മയിൽ ബാബുവിന് തലചായ്ക്കാൻ ഉറപ്പുള്ള ഒരു വീടായി. തച്ചുടപ്പറമ്പ് പോട്ട ആശ്രമത്തിന് സമീപം 20 വർഷത്തിലേറെയായി വൈദ്യുതി കണക്ഷനില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കുടിലിൽ താമസിച്ചിരുന്ന തെക്കേടത്ത് ബാബുവിനാണ് സുരക്ഷിത ഭവനമായത്. ചാലക്കുടി നഗരസഭയുടെയും സുമനസുകളുടെയും സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബാബുവിന് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും നിരവധി കുടുംബാംഗങ്ങളുടെ കൂട്ടവകാശത്തിൽ ആയതിനാൽ ഭവന നിർമ്മാണത്തിന് ധനസഹായം ലഭിച്ചില്ല. മാത്രമല്ല, കൂലിപ്പണിക്കാരനായ ബാബുവിന് അസുഖം മൂലം കണ്ണിന് ഭാഗികമായി കാഴ്ചയും നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് 2005-2010 കാലയളവിൽ 35-ാം വാർഡ് കൗൺസിലറായിരുന്ന അജിതൻ പറമ്പിക്കാടൻ ഓലമേഞ്ഞ ഈ വീടിന്റെ മേൽക്കുര ഭാഗികമായി ഓടുമേഞ്ഞു കൊടുത്തത് ബാബുവിന് ആശ്വാസകരമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതും ചോർന്നൊലിച്ചു. ഇപ്പോഴത്തെ വാർഡ് കൗൺസിലർ ലിബി ഷാജി ബാബുവിന്റെ വീട് വാസയോഗ്യമാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ പട്ടികജാതി ഭവനങ്ങളുടെ പുനരുദ്ധാരണ ലിസ്റ്റിൽ ബാബുവിനെ ഉൾപ്പെടുത്തുകയും 50,000 രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതോടൊപ്പം സുമനസുകളുടെ സഹായം കൂടി കണ്ടെത്തിയാണ് വാർഡ് കൗൺസിലർ തന്നെ മുൻകൈയെടുത്ത് വീടിന്റെ നിർമ്മാണം നടത്തിയത്. ഒറ്റമുറി വീട് ചുമര് കെട്ടി ട്രസ് വർക്ക് നടത്തി ഷീറ്റുമേഞ്ഞു. വൈദ്യുതി കണക്ഷനും നൽകി. 1.30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബാബുവിന്റെ വീട് വാസയോഗ്യമാക്കിയത്. ചെയർമാൻ എബി ജോർജ് വീടിന്റെ താക്കോൽ ദാനം നടത്തി. വാർഡ് കൗൺസിലർമാരായ ലിബി ഷാജി, ജോർജ് തോമസ്, ഷിബു വാലപ്പൻ എന്നിവരും സന്നിഹിതരായി. മീഡിയ ടൈം, ചാലക്കുടി. മമ്മൂട്ടിയുടെ 72-ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ബസിൽ സൗജന്യ യാത്രയൊരുക്കി. അഴിക്കോട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സബീന ബസ് സർവീസുമായി സഹകരിച്ചായിരുന്നു ഫാൻസ് അസോസിയേഷന്റെ സൗജന്യ യാത്ര. വിദ്യാർത്ഥികൾക്കായിരുന്നു സൗജന്യ യാത്രയൊരുക്കിയത്. പതിവിന് വിപരീതമായി കണ്ടക്ടർ പൈസ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ അമ്പരന്നു. ഇന്നത്തെ തങ്ങളുടെ ബസ് യാത്ര മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യമാണെന്നറിഞ്ഞപ്പോൾ അവരുടെ അമ്പരപ്പ് ചിരിക്ക് വഴിമാറി. പ്രിയതാരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ കൊടുങ്ങല്ലൂരിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയത് ആരാധക സംഘടനയാണ്. മമ്മൂട്ടിയുടെ 72-ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. അഴിക്കോട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സബീന ബസ് സർവീസുമായി സഹകരിച്ചായിരുന്നു ഫാൻസ് അസോസിയേഷന്റെ സൗജന്യ യാത്ര. വിദ്യാർത്ഥികളുടെ ഇന്നത്തെ യാത്രാ ചെലവ് ഫാൻസ് അസോസിയേഷൻ വഹിച്ചു. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പൊതിച്ചോറ് വിതരണം, രക്തദാനം, മധുര വിതരണം എന്നീ പരിപാടികളും നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ദീഷ് ദേവൻ, സെക്രട്ടറി അഷറഫ്, ട്രഷറർ കാഹിർ, ജോയിന്റ് സെക്രട്ടറി അസീസ്, വൈസ് പ്രസിഡന്റ് ഫൈസൽ, മുബാറക് തൻവീർ, ഫിറോസ്, സായന്ത്, ഷംനാഥ്, സുബി, സിറാജ്, ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
കരിമനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ സിപിഎം പ്രാദേശിക നേതാക്കളെ ഇഡി ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിഡ്, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അരവിന്ദാക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ രാജേഷ്, ജിജോ അടക്കം നാലു പേരെയാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. കേസിൽ സിപിഎം നേതാവ് എ സി മൊയ്തീനെ തിങ്കളാഴ്ച ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ഇഡി കസ്റ്റഡിയിലുള്ള പ്രതി സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രാദേശിക നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. സിപിഎം നേതാക്കളുമായും കേസിൽ അറസ്റ്റിൽ ഉള്ളവരുമായും അടുത്ത ബന്ധം ഉള്ളവരാണ് ഇന്ന് ഹാജരായവർ. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബൈനാമികൾ തട്ടിയെടുത്ത കോടികൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചു എന്നതിലാണ് അന്വേഷണം. കേസിൽ സിപിഎം നേതാവ് എ സി മൊയ്തീനെ തിങ്കളാഴ്ച ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള സതീഷ് കുമാർ, പി പി കിരൺ എന്നിവരുടെ കസ്റ്റഡി കാലാവധി നാളെ കഴിയും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേർ അറസ്റ്റിലായത്. മുഖ്യ ആസൂത്രകൻ ഒന്നാം പ്രതി സതീഷ് കുമാറാണ്. രണ്ടാം പ്രതി പി പി കിരണിനും സതീഷ് കുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ബെനാമി വായ്പ ഇടപാടുകളിലൂടെ രണ്ടാം പ്രതി കിരൺ തട്ടിയെടുത്ത 24.57 കോടി രൂപയിൽ നിന്ന് 14 കോടിയും സതീഷ് കുമാറിന് കൈമാറിയെന്നും ഇഡി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ ടൈം, കൊച്ചി. ആനന്ദപുരത്ത് മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. ടവർ നിർമ്മാണം തടഞ്ഞ ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ആനന്ദപുരം പണ്ടാരമൂലയിൽ ജനവാസ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന സ്വകാര്യ മൊബൈൽ ടവറിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. ഒരു മാസം മുമ്പ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവച്ചിരുന്നു. ഇതേ തുടർന്ന് ടവർ നിർമ്മാണ കമ്പനി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയിരുന്നു. പോലീസ് സംരക്ഷണത്തിൽ നിർമ്മാണം നടത്തുന്നതിനിടെ നാട്ടുകാരിലൊരാൾ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതോടെയാണ് പോലീസ് ഇടപെട്ട് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് SHO യു എച്ച് സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയിരുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവവും ലാപ്ടോപ്പുകളുടെ കൈമാറ്റ ചടങ്ങും നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് അനുവദിച്ച ലാപ്ടോപ്പിന്റെ വിതരണമാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നത്. ഈ സ്കൂളിന് അത്തരത്തിലുള്ള സഹായം ചെയ്യാൻ കഴിയുന്നതിനുള്ള സംതൃപ്തിയാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. സൂചിപ്പിച്ചതുപോലെ ഏകദേശം 900 കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഇവിടുത്തെ ഏറ്റവും വലിയ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ പ്രിയ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായി വളരാൻ കഴിഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 2016 2010 ഹയർ സെക്കൻഡറി ആയി വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉയർത്തിയത്. നമുക്കറിയാം പൊയ്യ എന്ന് പറയുന്ന ഈ ഗ്രാമീണ പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുക, ഒട്ടേറെ കുട്ടികൾക്ക് പഠിച്ചു പോകാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും നിലവാരത്തിലും അതിൻ്റെ ഭൗതിക സൗകര്യങ്ങളിലുമൊക്കെ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ശ്രീസെക്രട്ടറിന്റെ മാനേജ്മെന്റിന്റെ കീഴിൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് DC തോമസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ MO ടെസി, മാനേജർ ഔസേപ്പച്ചൻ അമ്പുക്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ സാബു കൈദാരൻ, PTA പ്രസിഡന്റ് അനിൽ ചാലമന, അധ്യാപകൻ AB മനു എന്നിവർ സംസാരിച്ചു. ബെന്നി ബെഹനാൻ MP ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിലേക്ക് ആവശ്യമായ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. പൊയ്യ AKM ഹൈസ്കൂളിലെ 94-95 അധ്യയന വർഷത്തിൽ 10 ക്ലാസ് പൂർത്തിയാക്കിയ ബാച്ചിന്റെ സംഗമം നടന്നു. സൗഹൃദം 8-95 എന്ന് പേരിട്ട സംഗമത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പാവപ്പെട്ടവർക്കൊരു കൈത്താങ്ങ്, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അനുബന്ധമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. പ്രസിഡന്റ് KB ബിജോയ് അധ്യക്ഷത വഹിച്ച സംഗമം സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക ജയ ഉദ്ഘാടനം ചെയ്തു. CT സ്റ്റെല്ല, രാജേഷ് കളത്തിൽ, സാബു കൈദാരൻ, AS സനീഷ്, KL സരള, AG നീത, ഷിബു, PR റൈജു, IA ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു.
ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ചൊവ്വൂർ പാറക്കട ഉണ്ണികൃഷ്ണന്റെ മകൻ ആദർശനാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഇയാളെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30 അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അഴിക്കോട് കായലോരം റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് എം എസ് ഗോപി അധ്യക്ഷത വഹിച്ചു. അഷറഫ് പൂവത്തിങ്കൽ, പി എ മനാഫ്, വിശ്വംഭരൻ, പി എ ഹസബുല്ല എന്നിവർ സംസാരിച്ചു. ഒ എ ഉണ്ണികൃഷ്ണൻ, പി എ നവാസ്, റഫിയത്ത് ഷെരീഫ്, സി എ അബ്ദുസലാം, ഷമീർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ ഇടുന്ന പ്രവർത്തികൾ കൗൺസിലർമാർ തടഞ്ഞു. ചാലക്കുടി നഗരസഭ ജൂബിലി ബിൽഡിംഗിന് മുന്നിൽ സർവീസ് റോഡിലെ കാനകൾക്ക് മുകളിലാണ് സ്ലാബുകൾ സ്ഥാപിക്കാൻ ശ്രമം നടന്നത്. മുനിസിപ്പൽ കൗൺസിലർമാരായ വി ജെ ജോജി, ജോജി കാട്ടാളൻ എന്നിവർ ചേർന്നാണ് മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്ന കാനയ്ക്ക് മുകളിൽ ജെ സി ബി ഉപയോഗിച്ച് സ്ലാബുകൾ ഇടാനെത്തിയവരെ തടഞ്ഞത്. കൗൺസിലർമാർ അറിയിച്ചതിനെ തുടർന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ, നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് എന്നിവരും സ്ഥലത്തെത്തി. തുടർന്ന് പ്രവർത്തികൾ നിർത്തിവെപ്പിച്ചു. കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ നീക്കം ചെയ്യാനും കരാറുകാരന് നിർദ്ദേശം നൽകി. ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ടും കെ എസ് കെ ടി യു സംസ്ഥാന പ്രവർത്തന ഫണ്ടും സമാഹരിക്കാൻ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന പ്രവർത്തനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബി വെങ്കിട്ട് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് പി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി ടി കെ വാസു, ഏരിയ സെക്രട്ടറി കെ ജെ ഡിക്സൺ, ഇ കെ അനൂപ്, സി എം ബബീഷ്, കെ വി നൈജോ, ശ്യാംഭവി രാജൻ, വി കെ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ശാസ്ത്രഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയ്ക്ക് തുടക്കമായി. പ്രധാന അധ്യാപിക എം കെ ഡെയ്നി മേള ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് സന്ദേശ് നാരായൺ, എം പി ടി എ പ്രസിഡന്റ് മഞ്ജുഷ എന്നിവർ സന്നിഹിതരായിരുന്നു. സെപ്റ്റംബർ 12 മേള സമാപിക്കും. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ വരയുത്സവവും സംഘടിപ്പിച്ചു. വരയും വർണ്ണവുമായി രക്ഷിതാക്കളും കുരുന്നുകളും ഒത്തുചേർന്നപ്പോൾ വരയുത്സവം വർണ്ണാഭമായി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ വൈദ്യുതി പോസ്റ്റിന് തീപിടിച്ചു. വടക്കേ നടയിൽ ഗേൾസ് സ്കൂളിന് മുൻവശത്തുള്ള വൈദ്യുതി പോസ്റ്റിലെ ടെർമിനൽ ബോക്സിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് വൈദ്യുതി കേബിളുകൾ കത്തിനശിച്ചു. ഏകദേശം അരമണിക്കൂറിലധികം സമയം തീ കത്തിനിന്നു. പിന്നീട് കെ എസ് സി ബി ജീവനക്കാർ എത്തി തകരാർ പരിഹരിച്ചു. തീപിടുത്തത്തെ തുടർന്ന് നഗരത്തിൽ അല്പസമയം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബാനർ ജാഥയുടെ ഉദ്ഘാടനം നടന്നു. ചിറക്കൽ കോവിലത്ത് കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടിയുടെ സ്മൃതി കുടീരത്തിൽ വെച്ച് നടന്ന പരിപാടി സി പി ഐ നാഷണൽ കൗൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ, ജാഥ ക്യാപ്റ്റൻ കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി കെ എസ് ജയ്ക്ക് ബാനർ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആലീസ് തോമസ് അധ്യക്ഷത വഹിച്ചു. കെ ജി ശിവാനന്ദൻ, അജിത വിജയൻ, ബിജി സദാനന്ദൻ, സി സി വിപിൻ, സുമാ ശിവൻ, സി കെ രാമനാഥൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി തെക്കിനടത്ത് ഫ്രാൻസിസിന്റെ മകൻ പ്രിൻസിനെ ആക്രമിച്ച കേസിലെ പ്രതി തിരുവള്ളൂർ സ്വദേശി ജസ്റ്റിനുമൊത്താണ് കൊടുങ്ങല്ലൂർ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസ് പരിസരത്ത് ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയായിരുന്ന പ്രിൻസിനെ ജസ്റ്റിൻ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആലുവയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 8-വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി. പ്രതി തിരുവനന്തപുരം സ്വദേശി ക്രിസ്റ്റി പിടിയിൽ. ആക്രമണം ആവർത്തിച്ചത് പോലീസ് അനാസ്ഥയുടെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ്.
കുറുമശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ച നിലയിൽ. അമ്പാട്ടുപറമ്പിൽ ഗോപി, ഭാര്യ ഷീല, മകൻ ഷിബിൻ എന്നിവരാണ് മരിച്ചത്. ഷിബിന്റെ സാമ്പത്തിക ഇടപാടുകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംശയം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ സിപിഎം പ്രാദേശിക നേതാക്കളെ ഇഡി ചോദ്യം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ്, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അരവിന്ദാക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ രാജേഷ്, ജിജോ അടക്കം നാലു പേരെയാണ് ചോദ്യം ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.